നമ്മുടെ വീടുകളിലൊക്കെ മോഷണം നടക്കുന്ന സമയത്ത് പലരും നമ്മളോട് നിനക്ക് അങ്ങനെ ചെയ്തുകൂടായിരുന്നോ, അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ ചെയ്തുകൂടായിരുന്നോ, ഒന്നുമില്ലെങ്കിൽ എനിക്ക് എൻ്റെ ഫോൺ നമ്പർക്കൊന്ന് വിളിച്ചുകൂടായിരുന്നോ എന്നൊക്കെ പറയും. ആ സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയൂല. അതെല്ലാവരുടെ അവസ്ഥ അങ്ങനെ തന്നെയായിരിക്കും. സ്വാഭാവികമായിട്ട് നമ്മുടെ ആകെ തരിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ, നാവൊക്കെ ഇറങ്ങിപ്പോയി, നമുക്കൊന്നും ഒന്ന് സംസാരിക്കാൻ പോലും ശബ്ദം പുറത്തേക്ക് വരാത്തൊരു സാഹചര്യമായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. പക്ഷെ നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴാണ് എന്താ മോഷണം, അല്ലെങ്കിൽ എപ്പോഴാണ് ആളുകൾ കയറി കൂടുന്നതെന്നൊന്നും നമുക്ക് പറയാനോ അവരെന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നും നമുക്കറിയില്ലല്ലേ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ ആ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ യാചിച്ചു വരുന്ന ആൾക്കാർക്ക് വെള്ളം ചോദിക്കുക എന്നുള്ളത് ഒരു പതിവുള്ള കാര്യമാണല്ലേ. നമ്മൾ ഈ സാധാരണക്കാർ വെള്ളം എടുക്കാൻ പോകുന്ന സമയത്ത് മോഷ്ടിക്കാൻ വരുന്ന ആൾക്കാർ, എല്ലാവരും നമ്മൾ പറയുന്നില്ല, അതിൽ കുറേ പാവപ്പെട്ടവരും ഉണ്ടാവും കേട്ടോ, അപ്പം ഈ മോഷ്ടിക്കണം, ഈ വീട്ടിൽ കയറണം, ഇവിടെ വല്ലതും ഉണ്ടാകും എന്നൊരു ഉദ്ദേശം വെച്ച് വരുന്ന ആൾക്കാരെ പിറകിൽ കുറച്ച് ആൾക്കാരുണ്ടാവും. അത് നമുക്കറിയില്ല. നമ്മൾ സാധാരണ ആൾക്കാർ വെള്ളം കൊണ്ടുവരുന്നു, കൊടുക്കുന്നു, വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. അതിനിടയിലൂടെ അവർ പല തന്ത്രങ്ങളും മെനയുന്നുണ്ടാവും. അത് നമുക്ക് അറിയില്ല, കാരണം ഇതവർക്ക് സ്ഥിരം പല്ലവിയല്ലേ. അങ്ങനെയുള്ള ഒരു വാർത്ത തന്നെയാണ് നാം ഇന്നിവിടെ പറയാൻ പോകുന്നത് കേട്ടോ. നടന്നത് 2018 പോലും ഈ ഒരു സംഭവം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം നമ്മളൊക്കെ ഈ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്നാമത് എടുത്തു പറയാനുള്ളത്, ഈ നാടോടി സ്ത്രീകൾ അതിബുദ്ധി, അതായത് അതിഭയാനകമായിട്ട് പോലീസിനെ ഇട്ട് കൊടുക്കുമ്പോൾ, ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായ തൻസീം അബ്ദുൽ സമദ്, ഇയാളോടാണ് എത്ര നമുക്ക് നന്ദി പറയാനുള്ളത് കേട്ടോ. കാരണം അദ്ദേഹമാണ് ഈ നാടോടി സ്ത്രീകൾ ഇത്രത്തോളം ഇട്ട് പോലീസിന് വട്ടം കറക്കിയപ്പോഴും അതിൽ നിന്നൊന്നും പിന്മാറാതെ അവരെ കിട്ടുന്നത് വരെ, കൈയോടെ കിട്ടുന്നത് വരെ ശ്രമിച്ച ഒരാളാണ്. ന്യൂസ് കേട്ടപ്പോൾ അയാളുടെ ഒരു ബഹുമാനം ആദരവൊക്കെ തോന്നിയിട്ടോ. കാരണം ഒരുപാട് പോലീസുമാർക്കിടയിൽ, പോലീസുമാർ പറയിപ്പിക്കാനായിട്ടുള്ള കുറച്ച് പോലീസുമാരുണ്ട്, അതിനിടയിലൂടെ നല്ല മനുഷ്യത്വത്തിനുള്ള ഉടമയുള്ള ഒരു പോലീസാണല്ലോ ഇയാൾ. 5 മണിക്കൂറോളം വട്ടം കറക്കിയതിന് ശേഷമാണ് ഇവർക്ക് കിട്ടിയത്. അത്രത്തോളം ഇനിയും ഇതിന് പിന്മാറൂല എന്ന് വിചാരിച്ച് അവരെ കിട്ടും വരെ പോലീസ് അതിഭയാനകമായിട്ട് അതിബുദ്ധിക്ക് കളിച്ചുകൊണ്ട് ഒരുപാട് പരിശ്രമത്തിനിടെയാണ് കിട്ടിയത്. എന്താണ് സംഭവം എന്ന് നമുക്ക് വിശദമായിട്ട് പറയാം. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ബോയ്സ് ഹൈസ്കൂളിന് സമീപത്തെ വീട്ടിൽ തനിച്ചായിരുന്ന ശ്രീധരൻ നായർ എന്ന ഒരു വയോധികൻ ഗൈറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് വരാന്തയിലേക്ക് ഇറങ്ങിയ ശ്രീധരൻ നായരെ കണ്ടത് 4 നാടോടി യുവതികൾ മുറ്റത്തേക്ക് കയറുന്നതാണ്. അതിലൊരാൾ ഗർഭിണിയായിരുന്നു, 2 കൊച്ചുകുട്ടികളും ഒപ്പമുണ്ടായിരുന്നു. അവർ ശ്രീധരൻ നായരുടെ അടുത്തെത്തി കുറച്ച് വെള്ളം തരൂ എന്ന് ചോദിച്ചു. തളർന്ന മുഖഭാവത്തോടെ നിൽക്കുന്ന ഗർഭിണിയെയും ക്ഷീണിച്ച കുട്ടികളെയൊക്കെ കണ്ടപ്പോൾ ശ്രീധരൻ നായര് അവരോട് കാത്തു നിൽക്കാൻ പറഞ്ഞ് അകത്ത് പോയി വെള്ളവുമായി വന്നു. വെള്ളം കുടിച്ചതിൻ്റെ ആശ്വാസത്തിൽ ഗർഭിണിയും ഈ പെൺകുട്ടികളൊക്കെ അദ്ദേഹത്തോട് നന്ദി പറയുകയും കുറച്ചു നേരം അവരവിടെ കുശലം പറഞ്ഞിരിക്കുകയും ചെയ്തു. എന്നാൽ സംഘത്തിലെ ഒരു സ്ത്രീ വീടിൻ്റെ വശത്തേക്ക് പോയി. ശ്രീധരൻ നായര് എവിടെയാണ് ഈ സംഘത്തിലെ ഒരാൾ എന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോഴേക്കും മറ്റ് നാടോടി സ്ത്രീകൾ അപ്പോഴേക്കും നന്ദി പറഞ്ഞ് അവർ പോവുകയും ചെയ്തു. എന്നാൽ അവരുടെ ധൃതി പിടിച്ച ആ പോക്കും ഇതിലെന്തോ ഒരു പന്നിക്കേടുണ്ട് എന്ന് തോന്നിയ ഈ ശ്രീധരൻ നായരെ പെട്ടെന്ന് വീടിനുള്ളിലേക്ക് പോയി പരിശോധിച്ചു. കുറച്ചു മുമ്പ് അകത്തു നിന്നും കുറ്റിയിട്ടിരുന്ന അടുക്കള വാതിൽ ഇപ്പോൾ പുറത്തു നിന്നാണ് കുറ്റിയിട്ടിരിക്കുന്നത്. പരിഭ്രമിച്ചു പോയ അദ്ദേഹം മുറിക്കുള്ളിൽ നോക്കി. അലമറ വാതിൽ തുറന്നിരിക്കുന്നു. അതിനുള്ളിലെ ചെറിയ ലോക്കറിലിരുന്ന 28 പവൻ കാണാനില്ല. നാടോടികൾ തന്നെ പറ്റിച്ച് വീട്ടിൽ മോഷണം നടത്തിയെന്ന് ശ്രീധരൻ നായരിന് മനസ്സിലാകുന്നു. 3 വാഹനങ്ങൾ മാറിക്കയറി ജില്ല വിട്ട് അവരെ 5 മണിക്കൂറിനുള്ളിൽ പോലീസ് വലയിലാക്കി. വിവരമറിഞ്ഞയുടൻ മിന്നൽ വേഗത്തിൽ പ്രവർത്തിച്ച പോലീസ് സംഘത്തിന് ഒരുപാട് നന്ദി അർപ്പിക്കുകയാണ്. ഇനി എങ്ങനെയാണ് പോലീസ് അവരെ പിടിയിലാക്കിയത്? ഇത്രക്ക് നാടോടി സ്ത്രീകൾ അത്രക്കേറെ വട്ടം കറക്കിയിട്ടും പോലീസ് എങ്ങനെയാണ് പിടികൂടിയതെന്ന് നമുക്ക് നോക്കാം. ഈ ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ തൻസീം എന്ന് പറയുന്ന ആൾക്കൊരു കോള് വരികയാണ്. ആരാണെന്ന് നോക്കുമ്പോൾ ശ്രീധരൻ നായരാണ്. തൻ്റെ വീട്ടിൽ മോഷണം നടന്നെന്നും 4 സ്ത്രീകളടങ്ങുന്ന ഒരു സംഘം രക്ഷപ്പെട്ടിട്ട് ഏതാനും മിനിറ്റുകൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നും പറഞ്ഞു. അപ്പോൾ ഈ പോലീസ് ഇൻസ്പെക്ടർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമയമായിരുന്നു.
എന്നാൽ ഭക്ഷണമൊന്നും കഴിക്കാതെ വേഗം ശ്രീധരൻ നായരുടെ വീട് ലക്ഷ്യം വെച്ച് കുതിച്ചു. വീടും പരിസരവും പരിശോധിച്ച ഈ പോലീസ് ഇൻസ്പെക്ടറിന് നാടോടി സംഘം ഇവിടെ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ പോലീസ് പെട്ടെന്ന് പുറത്തു പോവുകയായിരുന്നു. അടുത്തുള്ള ബസ് സ്റ്റോപ്പുകളിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും കേന്ദ്രീകരിച്ച് ഉടൻ അന്വേഷണം തുടങ്ങി. നാടോടി സ്ത്രീകളായതിനാൽ വേഗം തിരിച്ചറിയാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസത്തിലായിരുന്നു പോലീസ്. എന്നാൽ നാടോടി സംഘത്തിന്റെ ചില തന്ത്രങ്ങൾ കുറച്ചു നേരത്തെങ്കിലും പോലീസിനെ വട്ടം കറക്കി. അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും ഒരു വിവരം കിട്ടി. ഗർഭിണി അടക്കം 4 സ്ത്രീകളുള്ള നാടോടി സംഘം ഓട്ടോയിൽ കല്ലമ്പലം ഭാഗത്തേക്ക് പോയി എന്നതായിരുന്നു ആ വിവരം. എസ് എ പെട്ടെന്ന് കല്ലമ്പലത്തേക്ക് പോയി. ആ സംഘം പോയിരുന്ന ഓട്ടോയിലെ ഡ്രൈവറുടെ നമ്പർ സംഘടിപ്പിച്ച് പോലീസ് വിളിച്ചു. പക്ഷെ അപ്പോഴേക്കും നാടോടി സംഘത്തെ കല്ലമ്പലം ജംഗ്ഷനിൽ ഇറക്കിയിരുന്നു എന്നായിരുന്നു ഓട്ടോ ഡ്രൈവറുടെ മറുപടി. അവിടെ നിന്നും അവർ വർക്കല ഭാഗത്തേക്ക് നടക്കുന്നത് കണ്ടു എന്നും ഡ്രൈവർ പറഞ്ഞു. ആ റൂട്ടിൽ പോലീസ് തിരഞ്ഞെങ്കിലും ആരെയും കണ്ടെത്താനായില്ല. അത് മോഷണ സംഘത്തിന്റെ ഒരു തന്ത്രമായിരുന്നു എന്നാലെ ആരെങ്കിലും അന്വേഷിച്ചു വന്നാൽ അവരെ വഴി തെറ്റിക്കാനുള്ള ഒരു സൂത്രമായിരുന്നു എന്ന് പിന്നീടാണ് പോലീസിന് മനസ്സിലായത്. ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഡ്രൈവറുടെ മുന്നിലൂടെ വർക്കല ഭാഗത്തേക്ക് നടന്ന സംഘം ഓട്ടോ ഡ്രൈവർ പോയ ശേഷം റൂട്ട് മാറി. ഏറെ നേരത്തെ അന്വേഷണത്തിനു ശേഷമാണ് ജംഗ്ഷനിലെ കടയുടമകളിൽ നിന്നും പോലീസിന് ഈ വിവരം ലഭിച്ചത്. കൂടുതൽ അന്വേഷിച്ചപ്പോൾ അവിടെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും ഒരു ഓട്ടോയിൽ സംഘം കൊല്ലത്തേക്ക് പോയി എന്നറിഞ്ഞു. ആ ഓട്ടോയുടെ ഡ്രൈവറുടെ നമ്പറും പോലീസ് കണ്ടെത്തി വിളിച്ചു. നാടോടി സംഘത്തെ കല്ലുവാതുക്കൽ ജംഗ്ഷനിൽ ഇറക്കി എന്നായിരുന്നു ഡ്രൈവറുടെ മറുപടി. എന്നാൽ കല്ലുവാതുക്കലിൽ നിന്നും ഇടതുവശത്തേക്കുള്ള റോഡിലൂടെ നാടോടി സംഘം പോയി എന്നായിരുന്നു ഓട്ടോ ഡ്രൈവർ പറഞ്ഞത്. വീണ്ടും പോലീസ് അന്വേഷണം ഉണ്ടായാൽ വഴി തെറ്റിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു അതും. പോലീസ് അവിടെ എത്തി അന്വേഷിച്ചു. ഓട്ടോയിൽ നിന്നിറങ്ങിയ ഇടതുവശത്തേക്ക് പോയ സംഘം ഓട്ടോ പോയി കഴിഞ്ഞ് വലതുവശത്തേക്ക് നടന്നു. അവിടെ നിന്നും വീണ്ടും ഒരു ഓട്ടോ വിളിച്ചു കൊല്ലത്തെ ചിന്നങ്കടയിൽ ഇറങ്ങിയിരുന്നു. ആ ഓട്ടോ ഡ്രൈവറിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ പോലീസ് തിരച്ചിൽ തുടങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ തിരച്ചിൽ നടത്തിയ പോലീസ് അവിടെ 5 നാടോടി സ്ത്രീകളെയും 4 കുട്ടികളെയും കണ്ടെത്തി. ആറ്റിങ്ങലിലെ മോഷണ സംഘത്തിൽ 4 സ്ത്രീകളും 2 കുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. ഈ സംഘമല്ല മോഷണം നടത്തിയത് എന്ന ഒരു ധാരണയിലായിരുന്നു ആദ്യം പോലീസ്. എങ്കിലും അത് ഉറപ്പുവരുത്താൻ അവരുടെ ഫോട്ടോ പോലീസ് ഓട്ടോ ഡ്രൈവർക്ക് വിട്ടുകൊടുത്തു. ആറ്റിങ്ങലിൽ കല്ലമ്പലത്തിലേക്ക് പോകാൻ ഓട്ടോയിൽ കയറിയ സംഘത്തിലെ 3 പേരെ ഓട്ടോ ഡ്രൈവർ തിരിച്ചറിഞ്ഞു. നാടോടി സംഘത്തെ കൊല്ലം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. വനിതാ പോലീസുകാർ ദേഹപരിശോധന നടത്തിയെങ്കിലും സ്വർണമൊന്നും കിട്ടിയില്ല. പോലീസ് ആകെ ആശയക്കുഴപ്പത്തിലായി. അപ്പോഴാണ് റെയിൽവേ സ്റ്റേഷനിൽ നാടോടി സംഘം നടന്നിരുന്നതിൻ്റെ അടുത്ത് ഒരു ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൂട്ടിയിട്ടിരിക്കുന്നത് ഒരു ഉദ്യോഗസ്ഥന് ഓർമ്മ വന്നത്. പോലീസ് ടീം പെട്ടെന്ന് അവിടെ എത്തിത്തിരഞ്ഞു. പാഴ് വസ്തുക്കളിൽ നിന്നും കിട്ടിയത് 44 പവനും 70,000 രൂപയുമാണ് അവിടെ നിന്നും അവർക്ക് കിട്ടിയത്. ആ സ്വർണ്ണാഭരണങ്ങളിൽ ശ്രീധരൻ നായരുടെ വീട്ടിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട 28 പവനും ഉണ്ടായിരുന്നു. ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചും പോലീസിനെ വട്ടം കറക്കിയും ആശയക്കുഴപ്പത്തിലാക്കിയ ഈ നാടോടി സ്ത്രീകളുടെ അതിബുദ്ധിയിലേറെ ഇതിൽ നിന്നും പിന്മാറുന്നില്ല എന്ന് ഉറച്ച തീരുമാനമെടുത്ത ആ പോലീസിനിരിക്കട്ടെ ഇന്നത്തെ ബിഗ് സലൂട്ട്.